Texas Today brought you by Get the lunch you really want with the local lunch box. your choice of gordita burrito quesadilla or tacos with chips rice and beans cup and a churro from El Pollo Loco Namaskaram Texas Today a swāgatam International Prayer Line August 10 na teleconference Reverend Dr. Safir Philip Athiyal വചന ശുശ്രൂഷ നിർവഹിക്കുന്നു ഡോക്ടർ അത്യാൽ കേരളത്തിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു സെറാംപൂർ യൂണിവേഴ്സിറ്റി അസ്ബെരി തിയോളജിക്കൽ സെമിനാരി എന്നിവയിൽ നിന്നും വൈദിക പഠനവും ക്രിസ്ത്യൻ തയ്യോളജിക്കൽ സെമിനാരിയിൽ നിന്നും ഡോക്ടറേറ്റും കരസ്ഥമാക്കി പൂനെ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഏഷ്യ തിയോളജിക്കൽ ഫൗണ്ടേഷൻ സ്ഥാപകൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് പ്രഗത്ഭ വാഗ്മിയും ബൈബിൾ പണ്ഡിതനുമായ ഡോക്ടർ അത്യാൽ നിരവധി ബൈബിൾ ഗ്രന്ഥങ്ങളുടെ രചയിതാവും കൂടിയാണ് വിവിധ രാജ്യങ്ങളുള്ളവർക്ക് പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരുന്ന ഇന്റർനാഷണൽ ലൈൻ ആഴ്ചയിലെ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഒൻപത് മണിക്കാണ് ആരംഭിക്കുന്നത് വിവിധ സഭാ മേലധ്യക്ഷന്മാരും പ്രഗത്ഭരും പ്രശസ്തരും ദൈവവചന പണ്ഡിതന്മാരും നൽകുന്ന സന്ദേശം ഐ പി എല്ലിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നു ഡാലസിലെ കെ ബൈലി ഹെച്ച്എസ് കൺവെൻഷൻ സെന്ററിൽ കഴിഞ്ഞ പതിനേഴ് മാസത്തിലാദ്യമായി ആറായിരം കോർപ്പറേറ്റ് ഭാരവാഹികൾ പങ്കെടുക്കുന്ന ഏഷ്യൻ അമേരിക്കൻ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ കൺവെൻഷൻ നടന്നു ബുധനാഴ്ച ആരംഭിച്ച കൺവെൻഷനിൽ മുഖ്യാതിഥിയായി ടെക്സസ് ഗവർണർ ഗ്രേഗ് ആബട്ട് പങ്കെടുത്തു ഏഷ്യൻ അമേരിക്കൻ ടെക്സസിലെ ഹോട്ടലുകളുടെ എൺപത്തിയൊൻപത് ശതമാനം ഉടമസ്ഥരാണെന്ന ഓക്സ്ഫോർഡ് എക്കണോമിക്സും ഏഷ്യൻ അമേരിക്കൻ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനും ചേർന്ന് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു യു എസിലെ മൊത്തം ഹോട്ടലുകളുടെ അറുപത് ശതമാനം ഏഷ്യൻ അമേരിക്കക്കാരുടേതാണ് ദേശീയതലത്തിൽ വിൽപ്പനയിൽ അറുന്നൂറ്റി എൺപത് ബില്യൺ ഡോളറും ഇവരുടേതാണ് ഇത് ആഗോളതലത്തിൽ വാൾമാർട്ട് നേരിടുന്ന വാർഷിക വരുമാനത്തെക്കാൾ കൂടുതലാണ് രണ്ടു വർഷം മുൻപ് ആരംഭിച്ച ഈ പഠനം മഹാമാരിക്ക് മുമ്പ് എല്ലാ അഹോയ അംഗ ഹോട്ടലുകളിൽ നിന്നും ശേഖരിച്ച വിവരം വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഡേലസിൽ നടക്കുന്ന കൺവെൻഷനിലാണ് റിപ്പോർട്ട് ആദ്യമായി അവതരിപ്പിച്ചത് ടെക്സസിലെ ലിഷർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിൽ അഹോയ്ക്കുള്ള സ്വാധീനം ഇത് വ്യക്തമാക്കി ഏഷ്യൻ അമേരിക്കൻ ഉടമസ്ഥയിലുള്ള ഹോട്ടൽ സമ്പത്തുകളെക്കുറിച്ചും അവയുടെ സ്വാധീനത്തെക്കുറിച്ചും കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ സമഗ്രമായ ഒരു പഠനവും നടത്തിയിട്ടില്ലെന്ന് അഹോയ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അഹയോ ആരംഭിച്ചത് വിവേചനപൂർണമായ വായ്പയെയും വ്യവസായ പ്രായോഗികതയെയും നേരിടാനാണെന്ന് നേതാക്കൾ പറയുന്നു അഹോയയുടെ താൽക്കാലിക പ്രസിഡന്റും സിഇഒയുമായ കെൻ ഗ്രീൻ പറഞ്ഞത് ടെക്സസിലെയും അർക്കൻസയിലെയും തന്റെ സഹപ്രവർത്തകരുടെ സ്വാധീന ശക്തി കണ്ട് താൻ അത്ഭുതപ്പെട്ടു എന്നാണ് അർക്കൻസയിലും ഹോട്ടൽ സമ്പത്ത് വളരെ ഉയർന്ന തോതിൽ ഏഷ്യൻ അമേരിക്കക്കാർക്കുണ്ട് ജാക്സൺ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്വന്തം ഓഫീസിൽ അഭിഭാഷകൻ അടിയേറ്റ് കൊല്ലപ്പെട്ടു മാറിലും മുഖത്തും മർദ്ദനത്തെ തുടർന്ന് കാര്യമായി പരിക്കുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വക്കീൽ മരിച്ചതായും പോലീസ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ന്യൂയോർക്കിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ചാൾസ് ഓഗസ്റ്റ് അഞ്ചിന് ക്യൂൻസ് സുപ്രീം കോടതിയിൽ കേസിന് ഹാജരാകേണ്ടതായിരുന്നു ചാൾസ് വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ചാൾസ് എന്ന് അടുത്ത് താമസിക്കുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള മെരിയാന റെമിനിസ പറയുന്നു ക്യൂൻസ് പോലീസ് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതൊരു കൊലപാതകമാണെന്നും പ്രതിയെ കണ്ടെത്തുന്നതിന് ഊർജിത ശ്രമം ആരംഭിച്ചുവെന്നും പറയുന്നു അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ആഞ്ഞരിക്കുന്ന കൊറോണ വൈറസിന്റെ ഡെൽറ്റ വേരിയന്റ് വലിയ ആശങ്കയാണ് പരത്തുന്നത് ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായി നടപടിക്രമങ്ങളെ ഇതെങ്ങനെ ബാധിക്കുമെന്ന ഭീതിയിലാണ് എവിടെയും പകർച്ചവ്യാധിയുടെ വലിയ തരംഗത്തിൽ സർക്കാർ ഫെഡറൽ സഹായങ്ങൾ നൽകിയിരുന്നു തൊഴിൽ ലിയമ വേതനം ഉൾപ്പെടെയുള്ള മൊറട്ടോറിയവും നിരവധി പേർക്ക് സഹായകമായി വിപണിയെ ഇത് ഒരു പരിധിവരെ പിടിച്ചു നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ വാക്സിനേഷന് ശേഷം ശക്തമായ രീതിയിലേക്ക് തിരിച്ചു വരുന്നത് ഇടയാണ് ഡെൽറ്റ കൊടുങ്കാറ്റായി മാറുന്നത് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് ഇതൊരു കാരണമായതിനാൽ സമ്പദ് വ്യവസ്ഥയിലെ വേഗത നിലനിൽക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ട് എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വേരിയന്റുമായി ബന്ധപ്പെട്ട കേസുകൾ പൊട്ടിപ്പുറപ്പെടുന്നതിനു മുമ്പ് അതായത് ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ശേഖരിച്ച ഡാറ്റ പ്രകാരമാണിത് സമീപ മാസങ്ങളിൽ സമ്പദ് വ്യവസ്ഥയും തൊഴിൽ വളർച്ചയും ശക്തമാണെങ്കിലും പുതിയ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ വേരിയന്റിന്റെ വ്യാപനം ആ നേട്ടങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് വിദഗ്ദ്ധർ ഭയപ്പെടുന്നു ഇതിനകം ചില ഇവന്റുകൾ റദ്ദാക്കി സെപ്റ്റംബറിൽ ജീവനക്കാർക്ക് ഓഫീസിലേക്ക് മടങ്ങാനുള്ള പദ്ധതികളിൽ നിന്ന് പല കമ്പനികളും പിന്മാറി എന്നിട്ടും സ്കൂളുകൾ വീണ്ടും തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുമ്പോഴും വ്യവസ്ഥയുടെ വികസനം കഴിഞ്ഞ മാസം തുടർന്നു ചില വിദഗ്ധർ നേരിയ പുരോഗതി മുൻകൂട്ടി കാണുന്നു പക്ഷേ മിക്കവരും കരുതുന്നത് തൊഴിൽ വിപണി പാൻഡമിക്കിൽ നഷ്ടപ്പെട്ടതിൽ നിന്നും തൊഴിലില്ലായ്മ തിരിച്ചു കയറുമെന്നാണ് തൊഴിൽ വിപണി പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകൾ മുന്നിട്ടു നിൽക്കുന്നു ഈ നേട്ടങ്ങൾ തുടർന്നുള്ള മാസങ്ങളിലും തുടരുമെന്ന് ചില പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട് ലോകം ഇന്ന് ഒരു മഹാമാരിയുടെ മധ്യേ കടന്നു പോകുന്നു കഷ്ടതയിലും നിരാശയിലുമാണ് ഭൂരിപക്ഷം ജനങ്ങളും ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിന് മാറ്റി ഉരച്ചു നോക്കപ്പെടുന്നത് നാം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയാണോ എങ്കിൽ നമ്മുടെ പ്രത്യേകയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ലെന്ന റവറാൻ ജോബി വർഗീസ് ജോയ് ഉദ്ബോധിപ്പിച്ചു ഡാലസ് കേരള അക്യുമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച നാൽപ്പത്തി മൂന്നാമത് വാർഷിക കൺവെൻഷന്റെ പ്രാരംഭ ദിനമായ ഓഗസ്റ്റ് ആറിന് വെള്ളിയാഴ്ച യോഹന്നാൻ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി വചന പ്രഘോഷണം നടത്തുകയായിരുന്നു ബോബി അച്ഛൻ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത രോഗിയായ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ശാരീരികമായി സൗഖ്യം പ്രാപിച്ചുവെന്നതല്ല അവന്റെ പാപം പരിഹരിക്കപ്പെടുകയും ഇനിയും പാപം ചെയ്തുതെന്ന് യേശു കൽപ്പിക്കുകയും ചെയ്യുന്ന സംഭവം അച്ഛൻ ചൂണ്ടിക്കാണിച്ചു പുറമേ കാണുന്ന രോഗം മാറിയത് നാം പൂർണ്ണ ആരോഗ്യവാനാകണമെന്നില്ല യഥാർത്ഥ ക്രിസ്തുവിനെ കണ്ടെത്തി പാപപരിഹാരം പ്രാപിക്കുമ്പോൾ അസ്തമിക്കാത്ത പ്രത്യാശയുടെ വാക്കുകളായി നാം മാറുമെന്നും അച്ഛൻ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ജോൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തിന്റെ ഗാനാലാപനത്തോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത് സെക്രട്ടറി അലക്സ് അലക്സാണ്ടറും ആമുഖ പ്രസംഗം നടത്തി അടുത്തൊരു വാർത്തകൾ ടെക്സസ് ടുഡേ അവസാനിക്കുന്നു